ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബീഫ് ചില്ലിയാണ്. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ചില്ലിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ആ ഒരു രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലില്ലാത്ത പീസ് വേണം നമുക്ക് ചില്ലിയിലേക്ക് എപ്പോഴും എടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കാനുള്ളത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറി ഉണ്ടല്ലോ, അപ്പോൾ അതേ രീതിയിൽ ഉണ്ടാക്കി അതിൽ നിന്ന് കുറച്ച് വലിയ പീസസ് എടുത്തിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ എല്ല് വേണ്ട, എല്ല് ഒഴിവാക്കിയിട്ടുള്ള പീസസ്സാണ് നമുക്കിത് ചില്ലിയിലേക്ക് നല്ലത്. അപ്പോൾ അത് നന്നായി മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് എണ്ണ തന്നെ മതിയാവും. നമ്മുടെ ബീഫ് നന്നായി വെന്തതായതുകൊണ്ട് തന്നെ നമുക്കിത് പുറമേക്ക് നല്ലൊരു ക്രിസ്പിയാണ് വേണ്ടത്. ഉള്ളിൽ നല്ല വെന്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കേണ്ടതുമില്ല, കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടതുമില്ല. അപ്പോൾ പെട്ടെന്നാവുന്നത് തന്നെയാണിത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് നല്ല പൊരിച്ചെടുക്കാം. ബീഫ് നന്നായി പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊരിച്ചാൽ മതി. കൂടുതൽ പൊരിഞ്ഞാൽ നല്ല ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും ഫ്രൈ ആക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതേ എണ്ണയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബീഫ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സവാള എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് എടുത്തത് കൊണ്ട് തന്നെ അതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇഞ്ചി ഇട്ടത്, വെളുത്തുള്ളി ഇട്ടില്ലല്ലോ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. സവാളി ഇഞ്ചിയൊക്കെ നന്നായി വഴന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചമുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തതാണ്. ഇനി ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇടണം എന്നില്ല. നമ്മളിതിലേക്ക് ഇനി കുരുമുളകൊക്കെ വരുന്നതാണ്. അപ്പോൾ ഒരുപാട് എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇവിടെ ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടേ ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും രണ്ടും കൂടിയിട്ട്. അപ്പോൾ എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫ് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അത് അതിനനുസരിച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇടണം. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സവാളയൊക്കെ എല്ലാം ആ ഒരു ഗ്രേവിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്, ബീഫിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതുപോലെ ചെയ്യണം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചില്ലി ആകുമ്പോൾ സോസ് നിർബന്ധമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തു. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ ഇതിലേക്ക് നിങ്ങൾക്ക് ചില്ലി സോസൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. അപ്പോൾ ഞാനുള്ളത് സോസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോയാ സോസും കെച്ചപ്പും ഒക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് നന്നായി മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം ഇതുപോലെ ഫ്രൈ മിക്സാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ടില്ലായിരുന്നു. നമ്മുടെ സോസിലും ഗ്രേവിയിലും ഒക്കെ ഉപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സായ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ട, നമ്മുടെ ഇട്ട ക്യാപ്സിക്കം എല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ അത് നമ്മുടെ ചില്ലിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കുരുമുളക് പൊടിയാണ് ചേർക്കാനുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും കുരുമുളക് പൊടി ഇടുന്ന സമയത്ത് ലാസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആ കുരുമുളക് പൊടിയുടെ സ്മെല്ലൊക്കെ അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ മുകളിലോട്ട് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ പറയാം. നിങ്ങൾ ഇന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയതായി വന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോവുമായി വീണ്ടും വരാം. ബൈ.